ഗതാഗത മന്ത്രിക്ക് മുന്നറിയിപ്പുമായി സി ഐ ടി നേതാവ്. എൽ ഡി എഫ് സർക്കാരിനെ ഭരിക്കാൻ വന്നാൽ തിരുത്താൻ അറിയാമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും സി പി എം നേതാവുമായ കെ കെ ദിവാകരൻ പറഞ്ഞു. ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്തതിലും ഉത്തരവിൽ പുതിയ വ്യവസ്ഥകൾ കൂട്ടിച്ചേർത്തതിലും പ്രതിഷേധവുമായി സി ഐ ടി യു. ടെസ്റ്റ് നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ അംഗീകൃത പരിശീലകർ ഹാജരാകണമെന്ന വ്യവസ്ഥയാണ് പുതിയ സർക്കുലറിൽ കൂട്ടിച്ചേർത്തത്. ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലകരോ സ്കൂൾ ഉടമകളോ ഗ്രൗണ്ടിൽ കയറരുത് എന്ന് മുൻപ് ഗതാഗത കമ്മീഷണർ ഇറക്കിയ സർക്കുലറിന് വിരുദ്ധമാണ് പുതിയ നിർദ്ദേശമെന്നും സി ഐ ടി യു. ഗണേഷ് മറ്റു ചില മന്ത്രിസഭയിലും അംഗമായിരുന്നിട്ടുണ്ടാകാം. ആ എക്സ്പീരിയൻസ് വെച്ച് എൽ ഡി എഫ് സർക്കാരിനെ ഭരിക്കേണ്ട, അത് തിരുത്താൻ സി ഐ ടിവിന് അറിയാമെന്നും കെ കെ ദിവാകരൻ. ഈ തൊഴിലാളികളുടെ ഗവൺമെന്റ്, തൊഴിലാളികളുടെ ഗവൺമെന്റ് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരത്തിലുള്ള ചില ക്രിമികടികൾ കാണിച്ചാൽ അത് നമ്മൾ അംഗീകരിക്കില്ല. എൽ ഡി എഫിന് എൻ്റെ നയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള മന്ത്രിയല്ല മന്ത്രിയുടെ പ്രവർത്തനം നടത്തുന്നത്. മന്ത്രി ആ പ്രവർത്തനം പിൻവലിച്ചേ പറ്റൂ. സി ഐ ടി യു അംഗീകരിച്ച ശേഷമാണ് പുതിയ സർക്കുലർ എന്ന് മന്ത്രി പറയുന്നത് കള്ളമാണെന്നും ടെസ്റ്റിന് ഇൻസ്ട്രക്ടർ വേണമെന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സി ഐ ടി യു ജനറൽ സെക്രട്ടറി അനിൽകുമാർ വ്യക്തമാക്കി. മന്ത്രി നിത്യേന വന്ന് കള്ളം പറയുകയാണ്. സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ യോഗത്തിന്റെ മിനിറ്റ്സിലാണ് ഒപ്പിട്ടത്, തീരുമാനത്തിൽ ഒപ്പിട്ടിട്ടില്ല. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും വരെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.